മോളല്ലേ പറഞ്ഞത് കുറേ നാളത്തേക്ക് ഓർമ്മിക്കാനും അമ്മയെ പറഞ്ഞു കേൾപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അച്ഛൻ വന്നപ്പോ കിട്ടിയെന്ന്. പിന്നെ എന്തിനാ മോൾ ഇങ്ങനെ സങ്കടപ്പെടണേ? ഞാൻ പറഞ്ഞതൊക്കെ നേര് തന്നെ, പക്ഷെ അച്ഛൻ കണ്ണീന്ന് മറഞ്ഞു പോയപ്പോ ചങ്കിനകത്തൊരു വേദന പോലെ. അച്ഛൻ എന്റെ അടുത്തുനിന്ന് കൊറേ ദൂരത്തേക്കാണല്ലോ പോണേന്ന് ഓർത്തപ്പോ കരച്ചില് വന്നു. ആര് പറഞ്ഞു അച്ഛൻ ഒരുപാട് ദൂരത്തേക്കാ പോയെന്ന്? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഇന്ന് വെളുപ്പിനെ ശ്രീമംഗലത്ത് നിന്ന് പുറപ്പെട്ടേന്ന്. എന്നിട്ട് നമ്മൾ എത്തിയതിന്റെ പുറകെ അച്ഛൻ എത്തിയത് കണ്ടില്ലേ? മോള് കരുതണ പോലെ നമ്മൾ ഒരുപാട് ദൂരത്തൊന്നുമല്ല. വെളുപ്പിനെ ഇവിടുന്ന് പുറപ്പെട്ട സന്ധ്യ ആവുമ്പോഴേക്ക് എത്താവുന്ന ദൂരേ ഉള്ളൂ. മുത്തശ്ശൻ വരണത് കണ്ടിട്ടില്ലേ? അപ്പോ വല്യച്ഛൻ വീട്ടിൽ വന്ന അന്ന് തന്നെ ഇവിടെ എത്തും അല്ലേ വല്യമ്മ? പിന്നെ എത്തില്ലേ? നമ്മൾ ഇവിടെയാണെന്ന് അറിഞ്ഞ പിന്നെ ഒരു നിമിഷം വല്യച്ഛൻ അവിടെ നിൽക്കില്ല, പറന്നിവിടെ എത്തും. എങ്കിലും ഇറങ്ങാൻ നേരത്ത് മോടെ അച്ഛൻ കൂടെ പോരണോന്ന് ചോദിച്ചപ്പോ വല്യമ്മയുടെ ഉള്ളൊന്ന് പെടഞ്ഞു. ഏയ്, അങ്ങനെ വല്യമ്മയെ തണിച്ചാക്കിയിട്ട് പോവില്ലെന്ന് ഞാൻ വല്യമ്മയോട് പറഞ്ഞിരുന്നല്ലേ. വല്യമ്മയ്ക്കറിയോ, ശ്രീമംഗലത്തുനിന്ന് പോണേന് തലേ ദിവസം രാത്രി വല്യച്ഛൻ എന്നെ മുറിയിൽ വന്ന് പറഞ്ഞിരുന്നു. വല്യമ്മ ഒരു പാവോ, വല്യച്ഛൻ എന്നും വല്യമ്മയ്ക്ക് സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് നന്നായി പഠിച്ച് ഡോക്ടറായി വല്യമ്മയെ നോക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ പറഞ്ഞത് നമ്മളെ തനിച്ചാക്കിട്ട് പോകാനായിരുന്നു എന്ന് അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ അച്ഛൻ കൂടെ ചെല്ലാൻ വിളിച്ചിട്ടും ഞാൻ വരണില്ല എന്ന് പറഞ്ഞത്. ഞാൻ വല്യമ്മ വിട്ട് എങ്ങോട്ടും പോവില്ല. വല്യച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾക്ക് ഈശ്വരൻ തന്നതാടാ. സമയം കുറയായി, ഇനി രാത്രിയില് മോഹൻ സാർ വരുമെന്ന് തോന്നണില്ല. കല്യാണി പറഞ്ഞതുപോലെ സാറിനെ ഏട്ടത്തിയുടെ അച്ഛൻ ഇന്നവിടെ നിന്നിട്ട് പോവാന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടാവും. ഏയ്, അങ്ങനെയാണെങ്കിൽ മോനെ വിളിച്ച് പറഞ്ഞേനെ. സുദൈവം വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, റേഞ്ചില്ലാത്ത സ്ഥലമാണെന്ന് സംശയമുണ്ട്. ഏയ്, അതൊന്നും ആയിരിക്കില്ല. മാധവേട്ടൻ ഇവിടുന്ന് യശോദാമ്മയെ വിളിച്ച് സംസാരിക്കാറുള്ളതല്ലേ. എന്തായാലും അച്ഛമ്മ ഇനി ഉമ്മറത്തിങ്ങനെ കാത്തിരിക്കണ്ട. മഞ്ഞുണ്ട്, മഞ്ഞത്തിങ്ങനെ ഉറക്കമിളച്ച് കാത്തിരുന്ന് അസുഖം വരുത്തി വെക്കണ്ട. പുറത്തല്ലേ തണുപ്പുള്ളൂ, ഉള്ളിലാകെ ചുട്ടു പൊള്ളുക. മോനു വരും, എനിക്കുറപ്പാ. അവന്റെ വിവരമൊന്നും അറിയാതെ ചെന്ന് കിടന്ന ഉറക്കം വരില്ല. ഈ അമ്മമാരുടെ ഒരു കാര്യം, മക്കൾ എത്ര വളർന്നു വലുതായാലും അവർക്കിപ്പോഴും ഒന്നും അറിഞ്ഞുകൂടെന്നുള്ള മട്ടില്ല കാത്തിരിപ്പും സംസാരവും. എന്റെ അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു അച്ഛമ്മ. ഞാൻ എത്ര രാത്രിയായിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും വരാന്തയിലെ ബെഞ്ചില് ചുവന്നൊരു കമ്പിളി ബനിയൻ വിട്ട് കണ്ണടയും വെച്ച് ഇരുട്ടിലേക്ക് എന്നെയും നോക്കിയിരിക്കും.
എന്റെ ചെറുപ്പത്തില് വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അന്ന് റാണ്ടൽ വിളക്കം കത്തിച്ചു വെച്ച് അകത്തെ മേശയില് കഞ്ഞി വിളമ്പി മൂടി വെച്ചിട്ടുണ്ടാവും. ഞാൻ ചെന്ന് കഴിച്ചു കഴിഞ്ഞ് അമ്മ കഴിക്കുള്ളായിരുന്നു. എന്നെ കാത്തിരിക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. ഞാൻ കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നീ എന്നെ ചട്ടങ്ങളൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. കാട്ടിൽ കുറുക്കം കൂടുന്നതുവരെ കണ്ണിൽ കണ്ട ഉത്സവപ്പറമ്പിലും സിനിമാ കൊട്ടകയിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാതെ ഉള്ള നേരത്തെ വീട്ടിൽ വന്ന് ഉള്ള കഞ്ഞിയും കുടിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെയെന്ന് ചോദിച്ച് പൊറുപറാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാ എന്റെ അച്ഛൻ മരിച്ചത്. വേറൊരു കല്യാണം കഴിക്കാൻ മുത്തച്ഛനും അമ്മാവന്മാരും ഒരുപാട് നിർബന്ധിച്ചിട്ടും അമ്മ കൂട്ടാക്കിയില്ല. ഇനി എന്റെ ജീവിതത്തിൽ വേറൊരാള് വേണ്ട. എന്റെ കുഞ്ഞ് ഒരു രണ്ടാനച്ഛന്റെ തല്ലും തുഴിയും കൊള്ളാനുള്ള ഇട ഞാനായിട്ട് വരത്തില്ലെന്നാ പറഞ്ഞിരുന്നത്. അന്ന് വൈക്കോൽപുരയായിരുന്നു. ഒരിക്കല് എന്നെയും കാത്തിരുന്ന അമ്മ ഉറങ്ങിപ്പോയി. ഞാൻ വന്നത് വെളുപ്പാങ്കാലത്താ. ഞാൻ വന്ന് അമ്മയെന്നും പറഞ്ഞ് തട്ടി വിളിച്ചപ്പോ എന്റെ അമ്മ മരിച്ച് മരവിച്ചിരിക്കുന്നു. മതി സുദേവ, മാവസാറിനെ കാണാതെ അമ്മ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പറയാൻ കണ്ടൊരു കാര്യം. അമ്മേ, ഈ കട്ടൻ ചായ ചെറു ചൂടോടെ അങ്ങോട്ട് കുടിച്ചേ. നിർമ്മലയുടെ അനുമോളും വന്നില്ലേ മോൻ സാറേ? ഇല്ല സുദേവ. എന്തായി മോനു, അവരെന്താ വരാഞ്ഞ്? നിർമ്മലയുടെ അനുമോളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ ഏട്ടത്തിരെ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ലമ്മേ. ചന്ദ്രേട്ടൻ വരട്ടെ, എന്നിട്ട് ഏട്ടൻ്റെ ഒപ്പം പറഞ്ഞുവിടാന്ന് പറയുന്നേ. അപ്പൊ അനുമോളുടെ പടുത്തോ? അതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ കുറച്ചു ദിവസത്തേക്ക് അവൾക്കൊരു അവധി വാങ്ങിച്ചു കൊടുക്കാനാ ഏട്ടത്തി പറയുന്നേ. അങ്ങനെ ചന്ദ്രൻ വരുന്നതുവരെ അവധി എടുത്താൽ എങ്ങനാ? ക്ലാസ്സിൽ ഒരുപാട് മുടങ്ങിയ പിന്നെ അവര് പരീക്ഷ എഴുതിപ്പിക്കോ? വിവരങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. പക്ഷേ ചന്ദ്രേട്ടൻ ഇല്ലാതെ ഇവിടെ വന്ന നിർമ്മലയിടത്തേക്കും മോൾക്കും സമാധാനമായിട്ട് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമോ, പത്മിനി അതിന് സമ്മതിക്കുമെന്നൊക്കെയാ ഏട്ടത്തിൽ അച്ഛനും അമ്മയും ചോദിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് സാറിന് പറയാൻ പാടില്ലായിരുന്നോ? ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തുവെന്നും പത്മിനിയെ പിടിച്ച് പുറത്താക്കിയതും ഡാഡി അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ആ ബോഡി കണ്ടിട്ട് അത് ചന്ദ്രേട്ടനല്ലാന്ന് തറപ്പിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഏട്ടത്തിയുടെ മനസ്സിൻ്റെ താളം തെറ്റിയെന്നും അതിന് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ ജയരാജങ്ങൾ അച്ഛനോട് പറഞ്ഞു അത്രേ. എന്റെ ഈശ്വര, എന്താ ഞാൻ ഈ കേൾക്കണേ? അതുകൊണ്ട് ഏട്ടത്തി എവിടെ നിർത്തിയ അവരൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞ് മനോരോഗിയാക്കി മെന്റൽ ഹോസ്പിറ്റൽ എങ്ങാനും കൊണ്ടുപോയി ആക്കിയാലോ എന്ന് പേടിച്ചിട്ടാ. അമ്മ പറഞ്ഞു ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഞാൻ വരുന്നതുവരെ കാത്തു നിൽക്കാതെ ഏട്ടത്തിയെ മോളെയും ഇവിടുന്ന് കൊണ്ടുപോയത്. ഞാനും ഓർത്തു നിർമ്മലയെടുത്തി അനുമോളെയും കൊണ്ടുപോകരുതെന്ന് അമ്മ അന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ടും ഏട്ടത്തിയുടെ അച്ഛൻ എന്താ ഈ പിടിച്ചു പിടിയാലേ അവരെ ഇവിടുന്ന് കൊണ്ടുപോയതെന്ന്. അപ്പോ ഈ പേടി മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാവും മോഹസാറ് വരുന്നതുവരെ കാക്കാൻ പറഞ്ഞിട്ടും അച്ഛൻ കേക്കാഞ്ഞത്. ഇനിയിപ്പോ എന്താ മോനോ നമ്മള് ചെയ്യാം? ചന്ദ്രേട്ടൻ വരുന്നവരെ കാത്തിരുന്നേ പറ്റൂ. ചന്ദ്രേട്ടൻ വന്ന് ഏട്ടത്തെ മോളെയും ഇവിടെ തിരികെ കൊണ്ടുവന്നാലേ ഈ ശ്രീമംഗലം ശ്രീമംഗലം ആവുള്ളൂ. ഇതുകൊണ്ടാ പലപ്പോഴും വീട് മാറാൻ ചന്ദ്രേട്ടൻ തുനിഞ്ഞപ്പോഴും ഞാൻ സമ്മതിക്കാതിരുന്നത്.
ഏട്ടനും ഏട്ടത്തിയും മോളും ഇല്ലെങ്കിൽ പിന്നെ ഇതൊരു മരണവീടായി പോകുമേ. കണ്ടില്ലേ ഇപ്പോഴീ വീടിന്റെ അവസ്ഥ? മോനു, നീ ഇങ്ങനെ സങ്കടപ്പെടില്ലേ. എന്തായാലും നിർമ്മലയും മോളും അവിടെ സന്തോഷമായിട്ടല്ലേ ഇരിക്കണേ. ആ, ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ രണ്ടാൾക്കും. ഞാൻ ചെന്നപ്പോ അനു ഇത്തിരി വിഷമത്തിലായിരുന്നു എന്ന് തോന്നുന്നു. എന്നെ കണ്ടതും അവൾ ഓടി വന്ന് വട്ടം കെട്ടിപ്പിടിച്ചു. ഞാൻ അമ്പരന്ന് പോയി. പാവം, ഇവിടം വിട്ടു പോവാൻ അവക്ക് വലിയ സങ്കടമായിരുന്നു. പിന്നെ ഏട്ടത്തിൽ അച്ഛനും ഞാനും കൂടി അവളെയും കൊണ്ട് പാടത്തും പറമ്പിലും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോഴാ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞത്. ആ, പിന്നെ എല്ലാം ഒപ്പിച്ചു കൂട്ടി ചന്ദ്രേട്ടൻ ഇരിക്കപ്പെണ്ണം വെക്കാൻ കാത്തിരുന്ന സംഘങ്ങളെ ഒന്നും താഴേക്ക് കാണാനില്ലല്ലോ. ഇവിടെ ഇല്ലേ ആരും? മേനോ സാറ്, രുക്മിണിമാടത്തിനോട് പോലും ഒരു വാക്ക് പറയാതെ വെളുപ്പിനെ മുങ്ങി. പപ്പിനിമാടോ രുക്മിണിമാടോ മോളിലുണ്ട്. രണ്ടാളെ ഒന്ന് കാണട്ടെ ഞാൻ. വേണ്ട മോനു, ഇപ്പൊ അവരെ കാണാനും പോരു പറയാനും ഒന്നും നിക്കണ്ട. ചെന്ന് കുളിച്ച് അത്താഴം കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വിളമ്പ് വെക്കട്ടെ സാറേ? വേണ്ട, ഞാൻ വരുന്ന വഴി കഴിച്ചു. അവരെ കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതില് അവന് നല്ല വിഷമമുണ്ട്. പിന്നെ വിഷമമില്ലാതിരിക്കുവോ? സ്വന്തം ചോരയല്ലേ. കല്യാണി എന്താ പറഞ്ഞേ? അല്ല, ചന്ദ്രസാറിന്റെ കാര്യം ഓർത്തിട്ടേ മോഹ സാറിന് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞതാ. മാത്രല്ല, നിർമ്മലടുത്തി അനിമോളിയും കൊണ്ടേ വരുവുള്ളൂന്ന് അമ്മയോട് വാക്ക് പറഞ്ഞിട്ടല്ലേ പോയത്. അത് പറ്റാത്തതിന്റെ നിരാശയുണ്ട്. എന്തായാലും നിർമ്മലടുത്തി അനുമോക്കും അവിടെ സുഖാണെന്ന് അറിഞ്ഞല്ലോ. അത് എന്നെ വലിയ കാര്യം. ഇപ്പൊ അച്ഛമ്മക്ക് സമാധാനമായല്ലോ. സമാധാനം ആവണമെങ്കിൽ എന്റെ ചന്ദ്രൻ വരണം. എന്റെ മംഗലത്ത് കാവിലമ്മേ, എത്രയും വേഗം എന്റെ മോനെ എനിക്ക് കൊണ്ടുവന്ന് തരണേ. എന്തായി? മോഹൻ റൂമിലേക്ക് പോയി. നിർമ്മലടുത്തും പൊന്നാര മോളും വന്നിട്ടുണ്ടോന്ന് ഇപ്പൊ എങ്ങനെ അറിയും? അവള് മോളിലെ മുറിയിലേക്ക് വന്നിട്ടില്ലല്ലോ. മോഹനൊപ്പം അവരെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ തൽക്കാലം അവള് മോളിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രൻ ഇല്ലാത്തതുകൊണ്ട് നിർമ്മലയുടെ മുറിയിൽ കിടക്കാനേ സാധ്യതയുള്ളൂ. ചന്ദ്രേട്ടൻ വന്നിട്ടെ ഇനി ശ്രീമംഗലത്തേക്ക് മോളെയും കൊച്ചുമോളെയും പറഞ്ഞയക്കുമെന്ന് വീമ്പിളക്കിയിട്ടാണല്ലോ ആ കിളവൻ രണ്ടെണ്ണത്തിന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത്. ആ നിലയ്ക്ക് മോഹനോടൊപ്പം പറഞ്ഞു വിടുവോ? അങ്ങേരുടെ സ്വഭാവം വെച്ച് പറഞ്ഞയക്കാൻ സാധ്യത കുറവാ. പിന്നെ നീ പറഞ്ഞ പോലെ തൊഴുത്തും ചാണവും ഒക്കെ കണ്ടപ്പോ പ്രശസ്ത ഗായികയ്ക്ക് മനം മറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോ മോഹൻ ചെന്നപ്പോ വല്യമേലും പിടിച്ചു വലിച്ചിങ്ങി പോരാനും മതി. കുറെ നാളും കൂടി അവൾ അവിടെ തന്നെ നിന്നിരുന്നെങ്കി സ്കൂളിൽ പോക്ക് അതോടെ അവസാനിച്ച് കിട്ടിയനെ. നമുക്കൊന്ന് താഴെ പോയി നോക്കിയാലോ മമ്മി. അവര് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മുറിയിൽ കയറി വാതിലടയ്ക്കാൻ വഴിയില്ല. ഡൈനിങ് ഹാളിലോ മറ്റോ അമ്മയോടും ഭദ്രയോടും വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞു ഇരിപ്പുണ്ടാവും. നീ വരണ്ട പപ്പി, ഞാൻ മെല്ലെ ചെന്ന് നോക്കിയിട്ട് വരാം. Na 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 na
ഒരു കണക്കിന് ഏട്ടത്തിയുടെ അച്ഛൻ ഇപ്പൊ അവരെ അങ്ങോട്ട് വിടാഞ്ഞത് നന്നായിന്നാ എനിക്ക് തോന്നുന്നത്. അവിടെ എന്തായാലും ഇവിടത്തെ പോലെ ദുഷ്ടജന്തുക്കളൊന്നും ഉണ്ടാകാൻ വഴിയില്ലല്ലോ അമ്മേ. ഏട്ടത്തി മോളും കുറച്ചു ദിവസം മനസ്സമാധാനമായിട്ട് അവിടെ ഒന്ന് നിൽക്കട്ടെ. ഇനി അതോർത്ത് വിഷമിച്ച് ഉറക്കം ഉളയ്ക്കണ്ട, അമ്മ ചെന്ന് കിടന്നാട്ടെ. കിടക്കമ്മേ. എന്തായി മമ്മി, അവരെങ്ങനെ എത്തിയിട്ടുണ്ടോ? ഇല്ല, ആ കിളവൻ എന്തായാലും വാക്കിന് വിലയുള്ളവനാ. മോഹന്റെ കൂടെ രണ്ടാളെയും പറഞ്ഞു വിട്ടിട്ടില്ല. ഉറപ്പാണോ? അതെ പപ്പി, ഞാൻ ചെല്ലുമ്പോ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാത്തത് നന്നായിന്നൊക്കെ പറഞ്ഞ് ഭദ്ര മോഹൻ സ്മദറിനെ ആശ്വസിപ്പിച്ച് മുറിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. കിളവി എണീറ്റ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. നന്നായി. ചെന്നുടനെ ഏട്ടത്തിയെ വളർത്ത് സന്തതിയും കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയുടെ മുൻപിൽ നിർത്താമെന്നും പറഞ്ഞ് പരപരാ വെളുത്തപ്പോഴേ കാറും എടുത്തോണ്ട് പോയ മോഹൻ ആ കിളവന്റെ മുമ്പിലും നാണം കെട്ടിട്ടാവും തിരിച്ചു വന്നിട്ടുണ്ടാവുക. ഇത് നിനക്ക് മോഹന്റെ മുമ്പില് വീണ്ടും ഇടിച്ചു കയറാൻ പറ്റിയ ഗോൾഡൻ ചാൻസാ പപ്പി. ഇത് കയറി പിടിച്ചോണ്ട് തുടങ്ങിയാ മതി. പോയവരൊക്കെ തിരിച്ചു വരും മുമ്പ് മോഹനെ നിന്റെ ചൊൽപ്പടിയിലാക്കിയിരിക്കണം. അങ്ങനെ പഴയതുപോലെ പെട്ടെന്നൊന്നും വളച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തയാണ് ഈയിടെയായിട്ട് നീ ഫ്ലോപ്പ് ആകാനുള്ള കാരണം. നീയല്ലേ പറയാറ് എത്ര തവണ ആരൊക്കെ വല പൊട്ടിച്ചാലും ചിലന്തി വല കെട്ടിക്കൊണ്ടേയിരിക്കുമെന്ന്. ആ പോസിറ്റീവ് മൈൻഡാണ് കൈവിടാതെ സൂക്ഷിക്കേണ്ടത്. ഞാൻ വിജയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെ വേണം മോഹനെ അപ്രോച്ച് ചെയ്യാൻ. മുൻപത്തെ പോലെ അല്ല ഇപ്പൊ നമ്മുടെ അവസ്ഥ. ചന്ദ്രേട്ടൻ മരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഡാഡിയുടെയും ജയരാജങ്ങളുടെയും പ്ലാനിങ്ങില് നമുക്കും പങ്കുണ്ടോന്ന് മോഹന് സംശയം ഉണ്ടാവാൻ വഴിയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇനി അങ്ങോട്ട് ഇടിച്ചു കയറാൻ. ആയിക്കോട്ടെ, ഇടിച്ചു കയറിയാ ചിലപ്പോ ഇറക്കി വിടുവായിരിക്കും. ബട്ട് ഡോണ്ട് സ്റ്റെപ് ബാക്ക്, പിന്മാറരുത്. നോക്കി നിൽക്കാതെ ചെല്ലു പപ്പി. ഇപ്പൊ തന്നെയോ? അതെ, റൈറ്റ് നൗ. ആകെ മനസ്സിടിഞ്ഞു വന്നിരിക്കാ മോഹൻ. ഇപ്പോഴാ ഓരോന്ന് പറഞ്ഞ് നുഴഞ്ഞു കയറാൻ പറ്റിയ സമയം. ചാഞ്ഞു കിടക്കുന്ന തെങ്ങില പെട്ടെന്ന് കയറാൻ പറ്റുക. മടിച്ചു നിൽക്കാതെ ചെല്ലു പപ്പി. ചെല്ലാൻ. വന്ന് കയറി വാതിലടച്ച് കുട്ടിയിട്ട് കിടപ്പായോ? അങ്ങനെ എന്നെ പുറത്താക്കി വാതിലടച്ച് കിടന്ന ശരിയാവില്ലല്ലോ. മോഹൻ, മോഹൻ, ഉറങ്ങിയോ? ഇത് എന്ത് പണിയാ വന്നു കയറിയ ഉടനെ വാതില് കുറ്റിയിട്ട് അകത്ത് കയറി കിടന്നത്? ഒരിടത്ത് പോയി വന്ന എന്നെ വിളിച്ചൊരു വാക്ക് പറഞ്ഞൂടെ? ഞാൻ മോഹന്റെ ഭാര്യയല്ലേ. നീ നിന്റെ മമ്മിയും ഉറക്കൊളച്ചിരുന്ന് പുതിയ വല്ല ഗൂഢാലോചനയാണെങ്കിൽ ശല്യപ്പെടുത്തണല്ലോ എന്ന് കരുതിയിട്ട. മോഹൻ ഇപ്പോഴും എന്നെയും മമ്മിയും തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഞങ്ങൾ ആർക്കുമെതിരെ ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. അതൊക്കെ ഇരിക്കട്ടെ, നിർമ്മലടുത്തി അനുമോളും എന്താ വരാഞ്ഞത്? ഓ, അപ്പൊ അവര് വന്നില്ല എന്നുള്ള വിവരം അപ്പോഴേക്കും അറിഞ്ഞു അല്ലേ? ആര് പറഞ്ഞു? ഓ സോറി, ന്യൂസ് മണത്ത് പിടിക്കാൻ നിന്റെ മമ്മിയോളം ബുദ്ധി പോലീസ് നായ്ക്ക് പോലും കാണില്ലല്ലോ. ഹ്മ്.
ന്യൂസ് അറിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ച് എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിർമ്മലയുടെ അച്ഛൻ മോഹന്റെ കൂടെ അവരെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാണും അല്ലേ? എങ്ങനെ പറഞ്ഞുവിടും? മരിക്കാത്തയാളെ മരിച്ചു എന്ന് വരുത്തി നിർമ്മലയുടെ വിധവയാക്കി ആട്ടി പുറത്താക്കിക്കാന്ന് കരുതി നിങ്ങളൊക്കെ കൂടി ഒരിക്കൽ ചതി അറിഞ്ഞാ പിന്നെ എങ്ങനെ വിശ്വസിച്ച് ഇങ്ങോട്ട് പറഞ്ഞുവിടും? ചുരുക്കി പറഞ്ഞ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഏട്ടത്തിയുടെ അച്ഛന്റെ വായിലിരിക്കുന്നത് മുഴുവനും കേട്ട് നാണം കെട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു അല്ലേ? ഇനിയെങ്കിലും അവരുടെ പുറകെ രക്ഷിതാവായിട്ട് നടക്കാതെ സ്വന്തം ഭാര്യ മോളും പറയുന്നതൊന്ന് കേൾക്ക്. അനുമോളില്ലാത്ത ശ്രീമംഗലം മോഹന് ചിന്തിക്കാനേ ആവുന്നില്ല. ഈ മകൾക്കും അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ല. ഈ വേർപിരിയൽ താൽക്കാലികം മാത്രം. കാരണം ഇവർക്കിടയിൽ ഒരു സ്നേഹ നക്ഷത്രമുണ്ട്, നന്ദിനി.